ഞാൻ വെറുതെ ഏട്ടനൊന്നും ചോദിച്ചില്ലല്ലോ എന്നോട്. ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നെ. ശരി, അഞ്ജലിയോട് പറഞ്ഞാ മതി ഞാൻ വിളിച്ചിരുന്നു. ഹലോ ഏട്ടാ, ആരുത്? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ, എപ്പോ വന്നു? പ്രതീക്ഷിക്കാത്തതാണല്ലോ നടക്കുന്നത്. പ്രതീക്ഷിക്കുന്ന പലതും നടക്കുന്നുമില്ല, അതാണ് ജീവിതം എന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഫിലോസഫിക്കൽ മൂഡിലാണല്ലോ. അല്ല, വല്യച്ഛനെയും ബെറ്റർ ഹാഫിനെയും കണ്ടില്ലല്ലോ. ഞാനൊരു ലോങ് ടൂറിൽ പോയതിന്റെ പരിഭവമായിരിക്കും. അഞ്ജലി അമ്പലത്തിൽ പോയി, ഉടനെ വരും. വല്യച്ഛന് രാവിലെ പോയതാ, എവിടേക്കാന്നറിയില്ല. ചോദിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഇടയ്ക്ക് അഞ്ജലി വിളിച്ചപ്പോ പറഞ്ഞു ദേശായി വീട്ടില് രണ്ടു കൂട്ടരും മുകളിലും താഴെയുമായി പിരിഞ്ഞു താമസിക്കുകയാണെന്ന്. വാസ്തവത്തില് എന്തായിരുന്നു ദേശായി വീട്ടിലെ വഴക്കിന്റെ കാരണം? ആരുടെ ഭാഗത്താ തെറ്റും ശരിയും? അറിയില്ല എനിക്ക്. ഇന്ന് ഈ നിമിഷം വരെ ഒരു കാര്യം എനിക്കറിയില്ല. ഒരു കാര്യവും. സത്യം പറഞ്ഞോ, ചെയ്ത കുറ്റം എന്താണെന്നറിയാതെ ശിക്ഷിക്കപ്പെട്ടൊരവസ്ഥ എനിക്ക്. മനസ്സാ വാച കർമ്മണോ, ഒരു തെറ്റും അർജുനനോട് ഞാൻ ചെയ്തിട്ടില്ല. അർജുനനോട് മാത്രമല്ല, ആരോടും. അതാ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത. ഒരു തരത്തില് കിരണേട്ടൻ തിരിച്ചു വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് സഹോദരന കിരണേട്ടൻ, സ്വന്തം പെങ്ങളെ ഭർത്താവ് വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പോയാ ചോദിക്കേണ്ടത് സഹോദരനല്ലേ. കിരണേട്ടൻ ചോദിക്കണം അർജുനേട്ടനോട് അമൃത ചെയ്ത തെറ്റെന്താന്ന്. എന്നിട്ട് വേണം എനിക്കും കൂടി അത് മനസ്സിലാക്കാൻ. അമൃതയുടെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അന്വേഷിക്കാം കാര്യങ്ങൾ. രാവിലെ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് റേഞ്ച് കുറഞ്ഞ സ്ഥലത്തൂടെയായിരുന്നു യാത്ര. ഫോണിൽ ചാർജും കുറവ്. പിന്നെ ഇങ്ങോട്ടല്ലേ വരുന്നത്, പ്രത്യേകിച്ച് വിളിച്ച് പറയണ്ടെന്ന് വെച്ചു. അല്ല, ഇവിടെ എവിടുന്ന് കിട്ടി? ആ, ഞാനിങ്ങോട്ട് വരുന്ന വഴി അമ്പലത്തിന്റെ നട വെച്ച ഇവളെ കണ്ടത്. ഓ, അപ്പൊ പറഞ്ഞു കിരൺ യാത്രയിലാണെന്ന്. വാസ്തവത്തിൽ ഞാൻ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനിലും സർപ്രൈസിലുമാ. അമൃതയെ ഈ വീട്ടിൽ നേരിട്ട് കണ്ടിട്ട് മാസങ്ങളായി. ഇപ്പോഴിതാ അഭിഷേകം മുമ്പിലും നിൽക്കുന്നു. ഇന്നെന്താ വെളുത്ത കാക്കോല്ലോ മലന്ന് പറക്കോ? കിരൺ കളിയാക്കണ്ട, ഞാനിപ്പോ വന്നതിൽ ഒരു പർപ്പസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇന്ന് ദേശായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ് ആണ്. കിരൺ പണ്ട് ഒഴിഞ്ഞു മാറിയെങ്കിലും ഏടത്തി അഞ്ജലിയും ഇപ്പോഴും ഡയറക്ടേഴ്സാണ്. ഞാനിപ്പോൾ വന്നത് നിങ്ങൾ രണ്ടാളുടെയും സഹായം ചോദിക്കാനാണ്. സഹായോ? അതെ, സഹായം.
കമ്പനിയിൽ ചില വലിയ ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ പേരിൽ ഞാനൊരു ഭാഗത്തും ഏട്ടൻ മറുഭാഗത്തുമായി ചില തർക്കങ്ങൾ ഉയർന്നു വരും. നിങ്ങൾ രണ്ടാളും എന്നോടൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് എലൈമ എലൈസിനോ പിന്നെ വർഷി. നിങ്ങൾ കൂടി എന്നോടൊപ്പം നിന്നാൽ രാവിലെ ഈ വീട്ടില് എം ഡി സാർ വന്നിരിക്കുന്ന അതേ കാര്യത്തിന്, മറ്റ് ഡയറക്ടേഴ്സിനെ ക്യാൻവാസ് ചെയ്യാൻ. ഞാൻ പറയാൻ വന്ന കാര്യം കഴിഞ്ഞു. പ്രതീക്ഷയോടെയാണ് ഞാൻ വന്നത്. ബോർഡ് മീറ്റിംഗിലും ആ പ്രതീക്ഷ എനിക്കുണ്ടാവും. രണ്ടാളും കൂടെ ഉണ്ടാവണം പ്ലീസ്. പ്രതീക്ഷിച്ചതിലും സങ്കീർണമാണല്ലോ കാര്യങ്ങൾ. സ്വന്തം മകൻ അച്ഛനെ സാറെന്ന് വിളിക്കാൻ തക്കവണ്ണം ഫോർമലായോ കാര്യങ്ങൾ. കണ്ടിട്ടും കേട്ടിട്ടും എനിക്ക് അതിശയം തോന്നുന്നു. അതിശയിക്കണ്ട, ഇതാണ് ഇന്നത്തെ ദേശായി കുടുംബത്തിന്റെ റിയാലിറ്റി. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതും അതേ കാര്യം കൊണ്ടാണ്. ചില പ്രശ്നങ്ങളുടെ പേരിൽ ദേശായി വീട് രണ്ടായി മുറിക്കപ്പെട്ടു. ഇനി നീക്കം നടക്കുന്നത് കമ്പനിയുടെ പിളർപ്പിലേക്കാ. നിങ്ങളായിട്ട് അതിനിടവരുത്തരുത്. അമ്മയും ഞാനും മധുവും അർജുനുമാണ് അഭിഷേകിനെതിരായി നിൽക്കുന്നത്, അതായത് അർജുന്റെ പക്ഷം. നിങ്ങളിലൊരാൾ അർജുന്റെ ഭാര്യയും മറ്റൊരാൾ സഹോദരിയുമാണ്. ബോർഡ് മീറ്റിംഗിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ ആർക്കൊപ്പം നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്താ വേണോ? ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നതും അർജുനു വേണ്ടിയാ. അല്ലെങ്കിൽ ദേശായി കുടുംബത്തിന്റെ പിളർപ്പ് പൂർണ്ണമായി ഒഴിവാക്കാനാണെന്ന് വിചാരിച്ചോളൂ. ഇന്ന് ബോർഡ് മീറ്റിംഗിൽ നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനം. അർജുനോടൊപ്പോ അഭിഷേകിനോടൊപ്പോ? ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ. ഞാൻ പോകുന്നു.
ദേശായി കുടുംബത്തിൻ്റെ കമ്പനി ബോർഡ് മീറ്റിംഗിൽ ഇന്ന് യുദ്ധമാണെന്ന് മനസ്സിലായി. പറയേ, നിങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കാൻ പോകുന്നത്? എന്താ ഇതൊക്കെ? കളിപ്പാട്ടക്കട ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. കുറച്ച് നാളായിട്ട് ഞാൻ കരുതുന്നതാ, മോനും മോളും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ വരുമ്പോ കളിക്കാൻ വല്ലതും ഒക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യണ്ടേന്ന്. ഇപ്പോഴാണെങ്കി അത് വാങ്ങിച്ചാ, അത് ഉപയോഗിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ. അപ്പൊ പിന്നെ അത് കൊള്ളാം. അങ്ങനെ വല്ലതും മനസ്സിലുണ്ടായിരുന്നെങ്കി എന്നോട് ഒരു വാക്ക് നേരത്തെ പറയാത്തത് എന്താ? ഞാനും കൂടെ വരുവായിരുന്നല്ലോ പർച്ചേസിന്. നീ ഇങ്ങനെ വിഷമം പറയാതെ, ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും അല്ല ഇത് ചെയ്തത്. തിരിച്ചു വരുന്ന വഴി നോക്കിയപ്പോ ടോയ് ഷോപ്പ് തുറക്കുന്നത് കണ്ടു. അപ്പൊ തോന്നി ഇപ്പൊ തന്നെ വാങ്ങിക്കണമെന്ന്. എന്തെങ്കിലും തോന്നിയാ പിന്നെ എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. സേതുവിന് അറിയാമല്ലോ എന്റെ സ്വഭാവം. ഓ, എന്ത് സ്വഭാവം? ഞാൻ കൂടെ വന്നിരുന്നെങ്കിൽ ഇദ്ദേഹം ഇതുപോലുള്ള അബദ്ധങ്ങൾ കാണിക്കില്ലായിരുന്നു. എന്തബദ്ധം? ഇവിടെയുള്ളതേ ഒരു പെൺകുട്ടിയാ. അവൾക്ക് എന്തിനാ ഈ ഹെലികോപ്റ്ററും ഈ ബോളും തോക്കും ഒക്കെ? ഇദ്ദേഹത്തിന് എവിടെ പോയാലും ഈ പട്ടാളക്കാരന്റെ സ്വഭാവം അറിയും. പെൺകുട്ടികൾക്ക് എന്താ വേണ്ടെന്ന് ഇതുവരെ അറിയില്ല. കഷ്ടം തന്നെ. എന്ന് പറഞ്ഞാ ഇതൊക്കെ വാങ്ങിച്ചു പോയില്ലേ, ഇനി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സെതു, പെൺകുട്ടികൾ ബോള് തട്ടിയെന്ന് വെച്ച് ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. നമുക്ക് ഇതുകൊണ്ട് അകത്ത് വെക്കാം. കമോ. അല്ല, ഇത് എവിടേക്കാ ഒരുക്കി ചമഞ്ഞ രണ്ടാളും കൂടെ? എങ്ങോട്ടാ യാത്ര? അത് വീടിന്റെ ഇവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ, ഞാൻ പറയാൻ മറന്നുപോയതാ. എന്താവശ്യം? അദ്ദേഹം പോകുന്നതിന് മുമ്പ് കുഞ്ഞിന് എൽ കെ ജിയിൽ ഒരു അഡ്മിഷൻ പറഞ്ഞിരുന്നേ. അവിടെ അടുത്ത് തന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്രീ സ്കൂളുണ്ടേ, നല്ല സ്കൂളാന്നാ പറയുന്നേ. അവിടെ പോയി പ്രിൻസിപ്പളിനെ ഒന്ന് കണ്ട് പേര് രജിസ്റ്റർ ചെയ്യണം. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അയ്യോടെ, ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞുള്ള പഠിത്തത്തിന് ഇപ്പോഴേ രജിസ്ട്രേഷനോ? അത് വിചിത്രമാണല്ലോ. എന്ത് വിചിത്രം? എടേ, ഇവിടെ ഇക്കാലത്ത് പ്രഗ്നന്റ് ആകുമ്പോഴേ സ്കൂളിൽ സീറ്റ് ബുക്ക് ചെയ്യാൻ ആ മനുഷ്യന്റെ ഓട്ടം മുഴുവൻ. നിനക്കത് അറിഞ്ഞുകൂടാത്തോണ്ടാ? അതെ അതെ, വാസ്തവത്തില് ഞാൻ ഒറ്റയ്ക്ക് പോയാലും മതി, പക്ഷേ ഇപ്പൊ അത് പറ്റില്ലല്ലോ. കുഞ്ഞിനെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ദൂരവും ഇവളെയും കൂടെ കൊണ്ടുപോകണം. അത് മാത്രം ആകെ ഒരു ബുദ്ധിമുട്ട്. സാരമില്ല, ഇപ്പൊ പോയാ സമയത്തങ്ങ് എത്തും, തിരിച്ചു വരാനുള്ള ബസ്സിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പൊ ഒരു ദീർഘയാത്ര നന്നല്ല. ഇവിടെ ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരു ജോലി ഇല്ലാതെ ഇരിപ്പുണ്ട്. നീ കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ധൈര്യമായിട്ട് പോയിട്ട് വാ, കുഞ്ഞിന് ഒരു കുറവും ഉണ്ടാവില്ല ഇവിടെ. അല്ല, നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അതല്ലേ ഇദ്ദേഹം ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞത്, ഒരു കുഴപ്പമില്ലാന്ന്. കുഞ്ഞിനിങ്ങ തന്നെ, ഇനി അന്നിത എവിടെയാന്ന് വെച്ചാ പോയിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് അവളാ ഇവിടുത്തെ മേജർ, ഞാൻ വെറും മൈനറാ. നീ എപ്പോ വരുമെന്നറിയാൻ ഞാൻ വിളിച്ചതാ.
നിന്റെ ഉളിത്താവളം ഇവിടുന്ന് എത്ര ദൂരമുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. ഓ, അതെന്താ ഉപദ്രവിച്ചപ്പോ നിഷ പറഞ്ഞു തന്നില്ലേ ഞാൻ എവിടെ ഒളിച്ചിരിക്കുന്നെന്ന്? പരിഹാസം മനസ്സിലായി എങ്കി കേട്ടോ, ഞാൻ എന്റെ പീഡനമൊന്നും ശരിയായിട്ട് എടുത്തിട്ടില്ല ഇതുവരെ. അവളും നീയൊക്കെ കള്ളനും കള്ളന്റെ അച്ഛനും കഞ്ഞിവെച്ചവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇപ്പൊ ഞാൻ ഈ കടശിക്കളിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവളെ ഇതുവരെ ഞാൻ കാര്യമായിട്ട് ഉപദ്രവിച്ചില്ല. കക്ഷി കിച്ചണിൽ ചായ ഇടുക എനിക്ക് കുടിക്കാൻ. അപ്പോ ഇന്നലെ ഒരുമിച്ച് ഉറങ്ങിയതല്ലാതെ ഇപ്പം വെപ്പും കൂടിയും കൂടെ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഗ്രേറ്റ്, വളരെ നല്ല കാര്യം. മതിയാക്കടി നിന്റെ പരിഹാസം. ഞാൻ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞപ്പോ നീ അങ്ങ് തോളത്ത് കയറി ചെവിയിൽ കടിക്കാണല്ലേ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് നീ ആ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിൽ എന്റെ മുന്നിൽ വന്നില്ലെങ്കിൽ നിഷയെ പിന്നെ നീ ജീവനോടെ കാണില്ല. ഈ ജേക്കബിന്റെ അവസാനത്തെ നിശ്ചയമാ, വെരി വെരി ഫൈനൽ ഡിസിഷൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ, ബോർഡ് മീറ്റിംഗ് ഉച്ചക്കല്ലേ, എനിക്ക് ആ നാഷണൽ ബുക്സിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനെന്താ, ഉച്ചക്ക് എത്തിയാ മതി. ആ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? അതൊക്കെ എപ്പോഴേ കഴിച്ചു. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്താ ഇവിടെ എല്ലാരും പൂരം കാണാൻ പോവാണോ? പൂരം അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അതി രാവിലെ നിന്റെ ഭർത്താവ് ഒരുങ്ങി കെട്ടിപ്പോയി. ആ കവി കുഞ്ചരനെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഊർമിള ഏകദേശം മേക്കപ്പ് ഒക്കെ അവസാനിപ്പിക്കാറായി. നീ ഒരുങ്ങാനുള്ള തുടക്കവും. എല്ലാരും കൂടെ എവിടെ ഈ കെട്ടിയെഴുന്നള്ളി പോകുന്നേ? ഓ, അതാണോ കാര്യം? ഇന്ന് ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗാ. കുടുംബത്തിലുള്ള എല്ലാവരും ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗിന് വരും. എല്ലാവരും എന്ന് പറഞ്ഞാ? എന്ന് പറഞ്ഞാൽ ദേശായി കുടുംബത്തിലെ മുതിർന്നവരും മക്കളും മരുമക്കളുമാണ് ഡയറക്ടേഴ്സ്. കിരണേട്ടൻ പണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് ബോർഡിൽ എടുത്തിട്ടില്ല. അഞ്ജലിയും അമൃതയും ആണ് ആ വീട്ടിൽ നിന്ന് വരുന്നത്. അത് ശരി, ഞാൻ വിചാരിച്ചു കമ്പനി ആ ദേവരാജന്റെ മാത്രമാണെന്നാ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പങ്കുണ്ടല്ലേ. എന്റെ അമ്മേ, അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം മാത്രം അറിഞ്ഞാ മതി, അഭിഷേക് കമ്പനിയിലെ ജോലിക്കാരൻ മാത്രമല്ല, ഉടമസ്ഥതയിലും അവകാശമുള്ള ആളാണ്. കൂട്ടത്തിൽ എനിക്കും. തൽക്കാലം അത്ര അറിഞ്ഞാ മതി. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് തേക്കട്ടെ, മാറും. അമ്പടി കേമി, നീ കൊള്ളാലോ. അപ്പൊ നിനക്കും ഈ കമ്പനിയിൽ അവകാശമുണ്ട്. അപ്പൊ പിന്നെ എനിക്കും കൂടെ കിട്ടാൻ എന്താ ഒരു വഴി? അർജുൻ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കമ്പനിയിൽ നിന്ന് ബോർഡ് മീറ്റിംഗ് അല്ലേ? അതെ. എന്താ പെട്ടെന്നൊരു മീറ്റിംഗ് കൂടാൻ കാരണം? ദേവേട്ടനോട് ഞാൻ ചോദിച്ചു എന്താ ഇപ്പോഴൊരു അത്യാവശ്യമെന്ന്. ഉത്തരം പറഞ്ഞില്ല.
എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കമ്പനിയുടെ ഇപ്പോഴത്തെ എം ഡി വല്യച്ചന, അദ്ദേഹം പോലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ല. വല്യമ്മ തന്നെ മീറ്റിംഗിന് വരുമ്പോൾ നേരിട്ട് ചോദിച്ചാൽ മതി. അത് തീർച്ചയായിട്ടും ചോദിക്കും. പക്ഷേ അതിനു മുമ്പ് അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്. ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടക്കുന്നുണ്ടോ ഇവിടെ? പ്രത്യേകിച്ചും ഊർമിളയ്ക്കെതിരായിട്ട്. അർജുനൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് അതിന്റെ ഒന്നും ഉത്തരവാദിത്വം അമൃതയ്ക്കില്ല. ഗർഭിണിയായ അവളെ അർജുൻ സ്വന്തം ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തരുതെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. ആ പെൺകുട്ടികളോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട മുതിർന്ന ആള് ഞാൻ മാത്രമാകണമെന്നില്ല.